ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വാച്ചാ നമ്മൾ കാണാൻ പോകുന്നത് നാരുട്ടോ ഷിപ്പുഡൻ്റെ സീസൺ 18 എപ്പിസോഡ് നമ്പർ 18 ഉം 19 ഉം ആണ്. ഈ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ മറ്റാരയുടെ ഒരു അടിപൊളി ഒരു ഇതൊക്കെയുള്ള ഒരു എപ്പിസോഡാണ്. അപ്പോഴത്തേക്കും നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് ഹന്നബീനെയാണ്. ഹന്നബിയാണെങ്കിൽ അവളുടെ ക്ലാനെ തന്നെ ചീഫ് ആവാം എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നല്ല കാര്യമായിട്ടാണ് പ്രാക്ടീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഹിനാറ്റ ആണെങ്കിൽ വളരെ വീക്കാണ്. അവളെ കൊണ്ടൊരു ക്ലാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോയിട്ട് ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോലുമുള്ള ഇതൊന്നും ഇല്ല എന്ന രീതിയിലാണ് ഹന്നബി പോലും ഇപ്പോൾ വിചാരിക്കുന്നത്. ഹന്നബിക്കാണെങ്കിൽ അവളെ കൊണ്ടേ നമ്മളുടെ ഈ യുവ ക്ലാൻ കൊണ്ടുപോകാൻ പറ്റൂ എന്നോട് തോന്നുന്നില്ല. അതായത് കോൺഫിഡൻസ് കൂടുതലോ അല്ലെങ്കിൽ നമ്മളെ ഹിനാറ്റിനെ വാല്യൂ കുറച്ച് കാണുന്ന രീതിയിൽ ഒരു തോട്ട് ഹന്നബിക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹന്നബി ആണെങ്കിൽ നട്സുവിൻ്റെ അടുത്ത് പോകുമ്പോൾ പറയുന്നുണ്ട്, അടുത്തതായിട്ട് എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് വരാൻ പോവാണ്. എന്താ സംഭവം എന്നറിയോ, നമ്മളുടെ ഹനബിക്ക് എന്താവണം, യുവ ക്ലാൻ്റെ ഹെഡാവണം. അപ്പോൾ അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസ് വരാൻ പോവാണെന്ന് നമ്മൾ നട്സുവിനോട് പറയണം. അപ്പോൾ നട്സ് പറയുന്നുണ്ട്, നിനക്കറിയോ നിൻ്റെ ചേച്ചി നമ്മളുടെ ഹിനാറ്റയില് അവൾ ചുണിൻ എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണെന്ന്. നമ്മുടെ ഹന്നബിക്ക് ആകെ ടെൻഷനാവുകയാണ്. കാരണം നമ്മുടെ ഹിനാറ്റയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എന്തോ ചെയ്യാനാ, എന്താ ഈ ചുണിൻ എക്സാം എന്ന് നമ്മളെ ഹന്നബി ചോദിക്കാനാണ്. എന്തായാലും റിട്ടൺ എക്സാം ആയാലും അല്ലെങ്കിലും ഫിസിക്കലി ഉള്ളതാണെങ്കിലും ഹിനാറ്റയെ കൊണ്ട് പറ്റുമോ എന്നാണ് ഹന്നബി ചോദിക്കുന്നത്. നട്സ് പറയുന്നുണ്ട്, നമ്മളുടെ ഗെനിൻ ലെവലിലേക്ക് ഹിനാറ്റ വന്നേക്കാണ് നീ അറിഞ്ഞോ. അതിനുശേഷം ഇനി അടുത്തതായിട്ടാണ് നമ്മളുടെ എന്ത് എക്സാം, ചുനിൻ എക്സാം. ഇതിലൂടെ അവളുടെ റാങ്ക് ഇൻക്രീസ് ആവും. ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും ആർക്കും കിട്ടത്തില്ല, എന്നാലും ചിലപ്പോൾ കിട്ടിയാലോ. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഹന്നബി ആണെങ്കിൽ ഇവക്കൊക്കെ വീട്ടിൽ ഇരുന്നാൽ പോരെ, നമ്മുടെ ഹിനാറ്റയ്ക്ക് എന്നെ അറിയാലോ അവൾക്ക് എന്ത് വരത്തില്ല, ഈ ഫൈറ്റ് ഒന്നും വരത്തില്ല എന്ന്. അങ്ങനെ ഹന്നബി ആണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ട്രെയിനിങ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചുനിൻ എക്സാമിൻ്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ ഹിനാറ്റ തോറ്റു എന്നും ഹിനാറ്റ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും കേൾക്കുന്നത്. അങ്ങനെ ഹന്നബിയും അച്ഛനും കൂടി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഹിനാറ്റ മരിച്ചു എന്നാണ് ഹന്നബി വിചാരിച്ചത്. കാരണം ഒപ്പം എൻ്റെ നെജിയായിരുന്നു. നമുക്കറിയാം നെജി ഇമോഷണലി ആണ് ആ ഒരു അറ്റാക്ക് ചെയ്തത് അല്ലേ. അപ്പോൾ ആ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്കറിയാം ഇമോഷണലി ആണ് നെജി കൂടുതലായിട്ടും അപ്രോച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഹിനാറ്റയ്ക്ക് നെജീനെ അങ്ങനെ ഉപദ്രവിക്കണം അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു ആ ഒരു എപ്പിസോഡിൽ, നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഹന്നബി വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഹിനാറ്റയെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, അവൾ ഒന്നിനും പറ്റാതെ ഇങ്ങനെയും വേസ്റ്റ് ആയിട്ടിരുന്നിട്ട് എക്സാമിന് വെറുതെ പോയി കണ്ട നെജീനെ എന്നൊക്കെ അടി വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാം. എന്താ മണ്ടി ഇവള്. കാരണം എന്താണെന്നറിയോ, അവൻ ബ്രാഞ്ച് ഫാമിലി ഉള്ളതാണെങ്കിലും നെജിയൊക്കെ എന്താ ലെവൽ, നല്ല എബിലിറ്റി ഉള്ള, അതുപോലെ തന്നെ വ്യാപകനിലൊക്കെ പാർട്ട് ടൂലൊക്കെ പോകുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരാളാണ് നെജി. അവൻ്റെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെയും മുതിരുവോ, എന്തുവാ ഇവൾ കാണിച്ചു വെച്ചേക്കണേ, ഇവള് വേസ്റ്റ് ആകുന്ന രീതിയിലാണ് ഹന്നബിയും വിചാരിക്കുന്നത്. എന്നാലും ചേച്ചിക്ക് പരിക്ക് പറ്റിയില്ല, ഹന്നബിക്ക് വിഷമമുണ്ട്. നമ്മുടെ ഹിനാറ്റ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാൻ ഗീവ് അപ്പ് ചെയ്യാനേ പോകുന്നില്ല. ഇനിയും ഞാൻ നെജിയായിട്ട് ഫൈറ്റിൽ പോവേണ്ടി വന്നാൽ പോവുക തന്നെ ചെയ്യും. അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞാൻ ഗീവ് അപ്പ് ചെയ്യത്തില്ല, ജയിക്കുന്നതും വരെ ഞാൻ ഗീവ് അപ്പ് ചെയ്യത്തില്ല എന്ന് പറയാം. ഹന്നബി വിചാരിക്കുന്നുണ്ട്, വിദ്യയൊന്നും ആർക്കും മാറ്റി എഴുതാൻ പറ്റത്തില്ല. നമ്മുടെ യുവ ക്ലാൻ്റെ തന്നെ നമ്മുടെ ഹിനാറ്റയുടെ അച്ഛൻ്റെ കൂടെ നടക്കുന്ന നമ്മുടെ ഹന്നബിയോട് ഇടയ്ക്ക് ആദ്യമായിട്ട് സംസാരിച്ച അദ്ദേഹം ഇല്ലേ, അദ്ദേഹം ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് വിദ്യയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും മായച്ചു കളയാനോ മാറ്റാനോ പറ്റത്തില്ല. അപ്പോഴത്തേക്കും നമ്മളെ ഹന്നബിക്കാണെങ്കിൽ എന്തോ പറയണമെന്നൊന്നും അറിയാൻ വയ്യ. നമ്മളെ ഹന്നബി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാലോ നമ്മളുടെ ഹിനാറ്റയ്ക്കില്ലാത്ത വ്യക്തികളുടെ സ്വഭാവം ഇല്ല. ഒന്നാമത് നമ്മളെ ഹിനാറ്റ വീക്കാണ്. അതിൽ കൂടുതൽ അവളെപ്പോഴും ചെന്ന് നോക്കുന്ന വേറൊരു വീക്കായിട്ടുള്ള ഈ വില്ലേജ് ആരും മിണ്ടരുതെന്ന് പറയുന്ന നാറൂട്ടോ എടുത്ത് അപ്പോൾ തന്നെ മനസ്സിലാക്കണമെന്ന്. പിന്നീട് നാറൂട്ടോയും നെജിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഇല്ലേ, അത് കാണാനായിട്ട് ഹന്നബിയും അച്ഛനും ഉണ്ടായിരുന്നു അവിടെ. അപ്പോഴത്തേക്കും അച്ഛൻ പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും നെജിയെ ജയിക്കത്തുള്ളൂ, ബ്രാഞ്ച് ഫാമിലി ആണെന്ന് വെച്ചാൽ എന്താ, അവന് ബ്യാക്കുകൻ സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയാമെന്ന്. അത് തന്നെയാണ് നമ്മളെ ഹന്നബിയും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അവിടെ നിൽക്കുന്ന എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നത് നെജി എന്ത് മെത്തേഡായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ്. ഉറപ്പാണ് നെജിയെ ജയിക്കത്തുള്ളൂ, എന്ത് മെത്തേഡിൽ കൂടെ ആണെന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഫൈറ്റ് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ നമ്മളുടെ ഹിനാറ്റാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് നാറൂട്ടോനാണ് കേട്ടോ. ഫൈറ്റ് കിഡിലോസ്കി ആയിട്ട് പോയി നെജിയുടെ ഒരുപാട് അടി നമ്മളുടെ ആര് നാറൂട്ടോ വാങ്ങിച്ചു കൂട്ടാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഹ്യൂഗ ക്ലാനിലെ സുപ്പീരിയർ അയാളും പറയാണ് ഉറപ്പായിട്ടും നാറൂട്ടോ തോക്കുമെന്ന്. അപ്പോഴത്തേക്കും നാറൂട്ടോ ആണെങ്കിൽ ഒരു രീതിയിലും ഗീവ് അപ്പ് ചെയ്യുന്നില്ല, നെജിയോട് കുറേ സംസാരിക്കുകയാണ്. നീ വിചാരിക്കും പോലൊന്നുമല്ല, നിൻ്റെ മനസ്സിലുള്ള ബ്രാഞ്ച് ഫാമിലി ഹെഡ് ഫാമിലി അത് ഇത് എന്നുള്ള തോന്നലൊക്കെ നീ എടുത്ത് പട്ടിക്കാട്ടി വല്ലതും കൊണ്ടുനിൽക്കളാം. എനിക്കതൊന്നും
കേൾക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞാൽ നാറൂട്ടോ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ചക്ര തീരുമ്പോൾ നയൻ ടെയിൽ ചക്രം ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം നാറൂട്ടോ അത്രയ്ക്കും ഇതൊന്നും അല്ലല്ലോ അത് കൺട്രോൾ ചെയ്യാൻ മാത്രം. അങ്ങനെ മാത്രമല്ല, നാറൂട്ടോ കൈ പൊട്ടുന്നത് വരെ മാന്തി നമ്മളുടെ നാറൂട്ടോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നെജിയുടെ അടുത്ത് വന്ന് മണ്ണിൻ്റെ അടിയിൽ കൂടെ വന്ന് നെജിയുടെ താണ്ടി കിട്ടി ഇടിച്ച് പറത്തി കളയാണ്. ഇതോടെ ഹന്നബിക്ക് ആകെ കൺഫ്യൂഷനായി. അല്ല, ഇവിടെ ഇപ്പോൾ വിധി എന്തായിരുന്നു, നമ്മളുടെ നെജി ജയിക്കണമെന്ന്. അതിനെ ഈ നാറൂട്ടോ മാറ്റിയോ? അതിപ്പോൾ ചിലപ്പോൾ എല്ലാവരും പറഞ്ഞതനുസരിച്ച് നമ്മുടെ നെജി ജയിക്കണമെന്നല്ലേ, അത് ഇനിയിപ്പോൾ എന്തെങ്കിലും കോയിൻസിഡൻസ് ആയിരിക്കും. നമ്മുടെ ഹന്നബിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നെജി എത്ര സ്ട്രോങ് ആണ്, അപ്പോൾ അവനെ ആയിട്ട് നാറൂട്ടോ ജയിക്കാൻ ഒരു ചാൻസും ഇല്ല. ഇതൊക്കെ വെറും കോയിൻസിഡൻസ് ആണ്, എങ്ങനെയോ തട്ടിമുട്ടി ജയിച്ച് അത്ര എന്നും പറഞ്ഞിട്ട് ഹന്നബി പുറത്തിറങ്ങാണ്. ഹന്നബി പുറത്തിറങ്ങി നോക്കുമ്പോൾ ഹിനാറ്റയും നെജിയും കൂടെ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ഹിനാറ്റയും നെജിയും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതാണിപ്പോൾ തന്നെ അത്ഭുതം. ഹിനാറ്റയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇപ്പോൾ എൻ്റെ കൂടെയൊക്കെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, നീ ബ്രാഞ്ച് ഫാമിലിയാണെന്ന് പറഞ്ഞ എന്നോട് പ്രാക്ടീസ് ചെയ്യൂലായിരുന്നല്ലോ എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ നെജി പറയുന്നുണ്ട്, ആ അങ്ങനെയൊക്കെ ചെയ്യൂലായിരുന്നു, പക്ഷെ നാറൂട്ടോ എന്താണ് ഇപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ മനസ്സൊക്കെ മാറ്റി, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിന്നോട് പ്രാക്ടീസ് ചെയ്യണം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് നമ്മളുടെ ആര് പറയണ നെജി പറയാണ്. അത് മാത്രമല്ല, നമ്മളുടെ ഹിനാറ്റ അടിപൊളിയായിട്ട് ഫൈറ്റും ചെയ്യുന്നുണ്ട് നെജിയുടെ കൂടെ. ഇപ്രാവശ്യം ഹന്നബി കുഞ്ഞിലേ നമ്മളുടെ ഹിനാറ്റയുടെയും നെജിയുടെയും ഫൈറ്റ് കാണാനിരുന്നത് പോലെ ഇരിക്കുന്നൊന്നുമില്ല. അവളെ നേരെ റൂമിൽ വന്ന് കിടക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പോലെ അവൾക്കും വട്ടായേക്കാണ്. യഥാർത്ഥത്തിൽ വിധി എന്നാൽ എന്തുവാ, മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണോ അതോ തിരുത്തി എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണോ? അതായത് നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ വിധി മാറ്റാൻ പറ്റുമോ? അത് ഓൾറെഡി എഴുതി വെച്ചേക്കാണെന്നല്ലേ സുപ്പീരിയർ ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു. ഞാനിതിൽ ഏത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണമെന്ന് അറിയാതെ ഹന്നബി കയറി കിടക്കുവാണ്. അങ്ങനെ കുറേ വർഷങ്ങൾ നമ്മളെ ഹന്നബി ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എവറിത്തിങ് നമ്മളെ ഹന്നബി പഠിച്ചു. പക്ഷെ നമ്മളെ നെജി, നമ്മുടെ മാച്ച റോബോട്ട് വന്നപ്പോൾ ചെയ്തൊരു ജുട്സുവില്ലേ 360 ഡിഗ്രി കറങ്ങിക്കൊണ്ട്, അപ്പോൾ അത് ചെയ്യാൻ നമ്മുടെ ഹന്നബിയെ കൊണ്ട് പറ്റുന്നില്ല. പകുതി പോയിട്ട് സ്റ്റാർട്ടിങ് പോലും കൊടുക്കാൻ ഹന്നബിയെ കൊണ്ട് പറ്റുന്നില്ല, തെറിച്ചടിച്ച് പോയി വീഴുവാണ്. അങ്ങനെ ഒരു മരച്ചോട്ടി പോയി നമ്മുടെ ഹന്നബി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോൾ നെജി ഹിനാറ്റ ഇനോ സംസാരിക്കുന്നത് കേൾക്കാണ്. ഇനോ വന്ന് പറയാണ്, നാറൂട്ടോനെ ഒന്ന് കാണണമായിരുന്നു എൻ്റെ അമ്മയെ, അവൻ കയ്യിൽ റസംഗനെ എടുത്തു, അതും എത്ര നമ്മളുടെ ഫോർത്ത് ഹുക്കാകെ ഉപയോഗിച്ചിരുന്ന ടെക്നിക്ക്, സമണിങ് ചെയ്യും, അതുമാത്രമല്ല കുറേ സംഭവങ്ങൾ ചിറയെടുത്തുനിന്ന് പഠിച്ച് സൂപ്പറായി. ഇപ്പോൾ വില്ലേജിനെ തന്നെ ഹീറോ നമ്മളുടെ നാറൂട്ടോ ആണെന്ന് പറയാണ്. അപ്പോൾ വില്ലേജിലുള്ള എല്ലാ ആൾക്കാരും അത് തന്നെയാണ് പറയുന്നത്. അതെ, നമ്മളുടെ നാറൂട്ടോ ആണ് ഇപ്പോൾ നമ്മളുടെ വില്ലേജിൻ്റെ ഹീറോ എന്ന രീതിയിലാണ് അവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹന്നബി പിന്നെയും ട്രെയിനിങ്ങിന് പോവാണ്, തെറിച്ചടിച്ച് വന്ന് വീഴുവാണ്, ഒരു രക്ഷയില്ല, അവളെ കൊണ്ടത് പറ്റുന്നില്ല. അപ്പോൾ ഹന്നബിയെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഹന്നബിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവൾ പയ്യെ പയ്യെ അങ്ങ് ശരിയായിക്കോളും, പിന്നെയും ട്രെയിനിങ് എടുക്കാൻ സമയമുണ്ടല്ലോ എന്ന്. ഹന്നബി വിട്ടു കൊടുക്കുന്നില്ല. നാറൂട്ടോനെ പറ്റി, അതായത് വേസ്റ്റ് ആയിട്ട് കിടന്ന നാറൂട്ടോയും ഹിനാറ്റയും ഇമ്പ്രൂവ് ആയെങ്കിൽ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഹിനാറ്റ എന്നാലും വേസ്റ്റാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഹന്നബി നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഹിനാറ്റയുടെ അടുത്തേക്ക് നമ്മളെ ഹിനാറ്റയും നെജിയും ട്രെയിൻ ചെയ്യുന്നത് ഹന്നബി കാണാൻ ചെല്ലുവാണ്. ഹിനാറ്റയാണെങ്കിൽ സൂപ്പറായിട്ടാണ് ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നത്. പണ്ട് എങ്ങനെ നമ്മളെ ഹന്നബി ഹിനാറ്റ ട്രെയിനിങ് എടുക്കുന്നത് കണ്ട് ഇമ്പ്രസ്ഡ് ആയോ, അതുപോലെ ഇപ്പോഴും ഇമ്പ്രസ്ഡ് ആവാണ്. നെജി പറയാണ്, എന്തിയാ നീ ആ പുതിയതായിട്ട് ചെയ്തില്ലേ ആ ഒരു ഇത് ഫോം ചെയ്യാൻ? അവളെ രണ്ട് കയ്യിലും നമ്മളുടെ ഫിസ്റ്റ് ഇല്ലേ അത് ഫോം ചെയ്യാണ്. അത് മാത്രമല്ല, 8 ട്രയഗ്രാം പ്ലംസ് റിവോൾവിങ് ഹെവൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് നമ്മളുടെ ഹിനാറ്റയ്ക്ക് നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അത് പക്ഷേ നമ്മുടെ ഹന്നബിക്കാണ് ഇപ്പോൾ പറ്റാതിരിക്കുന്നത്. 8 ട്രയഗ്രാം പ്ലംസ് റിവോൾവിങ് ടെക്നിക്ക് ചെയ്യാൻ പറയുമ്പോഴാണ് ഹന്നബിയെ കൊണ്ട് പറ്റാതെ പോയത്. ഹന്നബി ആണെങ്കിൽ ഇമ്പ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു ഫിസ്റ്റ് അവൾ കയ്യിലെടുക്കുന്നത് കണ്ടിട്ട്. ഇത്രയും നന്നായിട്ടൊക്കെ ഹിനാറ്റയ്ക്ക് ഫൈറ്റ് അറിയാമായിരുന്നു എന്ന് ഹന്നബി നോക്കിക്കാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവരൊരു അടുത്തുള്ളൊരു വില്ലേജ് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയം. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന സമയത്തേക്ക് ഹന്നബിയും നട്ട്സും ഉണ്ട്, അതുപോലെ തന്നെ ഹന്നബിയുടെ അച്ഛനുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ നട്ട്സും ഹന്നബി എടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളിപ്പോൾ പോയ വില്ലേജിൽ ക്ലാനും അതുപോലെ തന്നെ നമ്മുടെ യുഗ ക്ലാനും തമ്മിലൊരു റിലേഷനുണ്ട്, അത് നമ്മളെപ്പോഴും പുതുക്കിക്കൊണ്ടേ ഇരിക്കും, അതുകൊണ്ട് അവർ നമ്മളുടെ അടുത്തേക്കും നമ്മൾ അവരുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ലീഫ് വില്ലേജിലെ കുറച്ച് ഷിനോബീസ് ഇവർ ആരാ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ മുമ്പിലേക്ക് ചാടുന്നത്. എന്താ സംഭവം എന്ന് ഇവർ ചോദിക്കുമ്പോൾ പറയാം,
ലീ വില്ലേജ് പെയിൻ വന്നിട്ട് നശിപ്പിച്ചിട്ട് പോയിന്ന്. അപ്പോൾ നമ്മളുടെ എന്താണ് ഹന്നബിക്ക് മനസ്സിലാവുന്നുണ്ട്, അവളുടെ അച്ഛനും മനസ്സിലാവുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ മരിച്ചാണോന്ന്. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പറയണ ഒരൊറ്റ ആൾ പോലും മരിച്ചിട്ടില്ല എന്ന് പറയാണ്. വില്ലേജ് റിക്കവർ ചെയ്ത് എടുക്കുന്ന പാടേ ഉള്ളത് എന്നാൽ അതെങ്ങനെയും ചോദിക്കുകയാണ്. കാരണം ഇനി വില്ലേജേഴ്സ് ഇല്ലാത്ത സമയം, അങ്ങനെ ഒരു സമയം വരാൻ വഴിയില്ലല്ലോ. അപ്പോൾ ചോദിക്കുമ്പോൾ പറയണ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചത് നാറൂട്ടോയാണ്. അല്ലല്ല, നാറൂട്ടോ മാത്രമല്ല, നാറൂട്ടോയും ഹിനാറ്റയും കൂടെ ചേർന്നിട്ടാണ്. നാറൂട്ടോ വീണ് പോയപ്പോൾ ഹിനാറ്റയാണ് വന്ന് സപ്പോർട്ട് ചെയ്തതെന്ന് പോലുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളുടെ ആരുടെ അടുത്ത്, ഹനബി അടുത്തും അച്ഛൻ്റെ അടുത്തും ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ പെയിൻ ആണെങ്കിൽ എല്ലാവരും തേച്ചൊട്ടിച്ച് ആരുമില്ല വില്ലേജ് രക്ഷിക്കാൻ. അപ്പോഴത്തേക്കുമാണ് നാറൂട്ടോ വരുന്നത്. നാറൂട്ടോ എന്ത് ചെയ്തു, മാക്സിമം ഫൈറ്റ് ചെയ്തു. ഒരു തക്കം കിട്ടിയപ്പോൾ പെയിൻ എന്ത് ചെയ്തു, നാറൂട്ടിനെ പിടിച്ച് ലോക്ക് ചെയ്ത്. അതിൽ നിന്നും രക്ഷപ്പെടാൻ നാറൂട്ടോയ്ക്ക് പറ്റുന്നില്ലായിരുന്നു. ആ സമയത്ത് ഹിനാറ്റ അങ്ങോട്ട് വന്ന് പണ്ട് മുതലേ നാറൂട്ടോനെ തനിക്ക് ഇഷ്ടമാണെന്നും അന്ന് മുതലേ നാറൂട്ടോ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്ത് ഇത്രയൊക്കെ ഇമ്പ്രൂവ് ആയതെന്നും അതുകൊണ്ട് നാറൂട്ടോനെ കൊല്ലാനായിട്ടൊന്നും ഞാൻ നിന്നെ സമ്മതിക്കില്ലെന്നും പറഞ്ഞ പെയിനിൻ്റെ മുമ്പിൽ വന്നു. അത് ആരും കാണിക്കാത്ത ധൈര്യം. നാറൂട്ടോയ്ക്ക് എന്തേലും ഒന്ന് കേട്ടാൽ നമ്മളെ ഹിനാറ്റ വെറുതെ ഇരിക്കുമോ? അവളുടെ തലമണ്ട നമ്മളുടെ പെയിൻ അടിച്ച് പൊട്ടിച്ചിട്ടും നമ്മളുടെ ഹിനാറ്റ ഫിസ്റ്റു എടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലുമായിരുന്നു നാറൂട്ടോയ്ക്ക് വേണ്ടി. അങ്ങനെയാണ് നമ്മളുടെ പെയിനിൻ്റെ അടുത്ത് നിന്നും നാറൂട്ടോനെ രക്ഷപ്പെടുത്താൻ പറ്റിയതെന്നും നാറൂട്ടോ പിന്നെ ഈ വില്ലേജിനെ സേവ് ചെയ്തതെന്നും അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ആ സ്റ്റെപ്പിംഗ് സ്റ്റോൺ വെച്ചതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹിനാറ്റ എത്രത്തോളം ഇമ്പ്രൂവ് ആയിന്ന, അങ്ങനെയും നമ്മുടെ ഹന്നബിയും നമ്മുടെ ഹിനാറ്റയുടെ അച്ഛനും നേരെ അവരുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഹ്യൂഗ ക്ലാനിൻ്റെ ഒരാളില്ലേ, അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുമ്പോൾ പറയാ, നമ്മുടെ ഹിനാറ്റക്കുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണാറുന്ന എൻ്റെ പൊന്നു, അവൾ ഉള്ളോണ്ട് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന, അവൾ വളരെ നല്ല കൊച്ചാ. അവൾ ഉള്ളതുകൊണ്ട് ഐ വില്ലേജ് നിന്നേന്നൊക്കെ എല്ലാ ഫ്രണ്ട്സും കൂടെ ഇന്ന് സംസാരിക്കുന്നതും ഹന്നബി കേൾക്കുകയാണ്. നമ്മളെ നാറൂട്ടോയും ഹിനാറ്റയും കിബയും നെജിയും ഒക്കെ അപ്പോൾ അവിടെയും നമ്മളെ ഹിനാറ്റേനെയും നാറൂട്ടോനെയും പൊക്കി അടിക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ എന്താണ് നമ്മുടെ ഹന്നബി ഓർത്ത് നോക്കുകയാണ്, നമ്മുടെ ഹിനാറ്റ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഒരു ലെവലിലെത്തിയത്. അതുപോലെ നമ്മളെ ഹന്നബിക്കും ഇമ്പ്രൂവ് ആവണമെന്ന് അവൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയാണ്. എനിക്കും ഒരു ദിവസം ചേച്ചിയെ പോലെ സ്ട്രോങ് ആവണമെന്ന്. അതിനുശേഷം നമ്മളുടെ വാറ വന്നു. അതായത് ഈ സമയം നമ്മൾ ഹന്നബി എന്ത് ചെയ്യാന്നറിയോ, നമ്മളെ ഹ്യൂഗ ക്ലാനെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വില്ലേജിൽ നിൽക്കുക. നമ്മുടെ ഹിനാറ്റയാണ് മെയിനായിട്ട് കളത്തിലേക്ക് ഇറങ്ങി കളിക്കാനായിട്ട് വാറിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, കുറേ പേര് എന്താണ് ഇന്നലെ ഇട്ട രണ്ട് എപ്പിസോഡും പിന്നെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. അതുപോലെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്ന് പറയുള്ളൂ, എപ്പിസോഡ്സൊക്കെ സൂപ്പർ, എൻ്റെ എക്സ്പ്ലനേഷൻ്റെ പാകപ്പശകാണ് വന്നേക്കണേ. അതായത് ഞാൻ എൻ്റെ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. കുറച്ചുകൂടി ഡ്രാമാറ്റിക് ഫീല് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അതുപോലെ നമ്മൾക്ക് നെക്സ്റ്റ് എപ്പിസോഡ് എന്ത് ചെയ്യാം, അതുപോലെ നമുക്ക് പിന്തുടരാൻ ശ്രമിക്കാം. അപ്പോഴത്തേക്കും നമ്മളെ ആദ്യം കാണിക്കുന്നത് അങ്ങ് ബാറ്റിൽ ഫീൽഡിലാണ്. ബാറ്റിൽ ഫീൽഡിൽ നമ്മളുടെ നാറൂട്ടോ റസൻ ചുരിങ്കൻ എടുത്തിട്ട് മരാറ ഉച്ചയ്ക്ക് നേരെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഹാഷ്റോമിയാണെങ്കിൽ മരാറ ഉച്ചയെ വുഡ് യൂസ് ചെയ്ത്, വുഡ് ഡ്രാഗൺസ് യൂസ് ചെയ്ത് ബൈൻഡ് ചെയ്ത് മൊത്തത്തിൽ പിടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ മരാറ അതിനകത്ത് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടടേ. കാരണം എന്താണെന്ന് വെച്ചാൽ മരാറയ്ക്ക് ഇപ്പോൾ ചക്ര കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മുടെ ഒബിറ്റോനെ കാണിക്കുകയാണ്. ഒബിറ്റോയുടെ അവസാന നിമിഷം അവൻ ഓർക്കുന്നത് റിന്നിനെയാണോ അവൻ കാണുന്നത്, ഈ തിളക്കം അവൻ എന്താ കാണുന്ന റിന്നിനെയാണോ എന്നാണ്. അപ്പോഴത്തേക്കും മിനാറ്റോ ചോദിക്കുന്നുണ്ട് നമ്മുടെ കുറാമയോടുത്ത്. അപ്പോഴത്തെ മിനാറ്റോയുടെ ഉള്ളിലെ കുറാമയോട് ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ഒബിറ്റോ കുറച്ച് സമയത്തിനുള്ളിൽ മരിച്ചു പോകാനല്ലേ, പക്ഷെ ഇപ്പോഴും ഒബിറ്റോ അനങ്ങുന്നുണ്ടല്ലോ എന്ന്. അപ്പോഴത്തേക്കും കുറാമ പറയാണ്, ആക്ച്വലി എല്ലാ പ്രാവശ്യവും അങ്ങനെ സംഭവിക്കണമെന്നല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ടെൻ ടെയിൽഡ് ബീസിൻ്റെ ജിഞ്ചുറുക്കിക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ടെൻ ഡെയിലി ബീസ് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ എന്ത് ഗഡോ സ്റ്റാച്ചു അല്ലെങ്കിൽ ഡിമോണിക് സ്റ്റാച്ചു ആയിട്ട് എന്ത് ചെയ്തേക്കാണ്, ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗഡോ സ്റ്റാച്ചിന് ഓൾറെഡി നമുക്കറിയാം ഒരുപാട് പവറുണ്ട്. ആ പവർ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ ആര് സർവൈവ് ആവും, ഒബിറ്റോ സർവൈവ് ആവും എന്ന് നമ്മളുടെ മിനാറ്റോയുടെ ഉള്ളിലെ നയൻ ടെയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും മിനാറ്റോ ചോദിക്കുന്നുണ്ട് അത് നിനക്കിപ്പോൾ എങ്ങനെ അറിയാമെന്ന്. അപ്പോഴത്തേക്കും നയൻ ടെയിൽ പറയുന്നതുകൊണ്ട് എനിക്ക് മാത്രമല്ല നാറോട്ടോടെ ഉള്ളിലെ കുറാമ ആ നയൻ ടെയിലിനും അറിയാം. അപ്പോൾ ഇതിൻ്റെയും പേര് കുറാമ എന്നാണ്. ആക്ച്വലി ഇതിന് നമ്മൾ ഇൻ കുറാമ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളെ ഇൻ കുറാമ പറയുന്നുണ്ട് നമ്മളുടെ നാറൂട്ടോയുടെ ഉള്ളിലെ കുറാമയ്ക്കും ഈ സംഭവം അറിയാം. എങ്ങനെയാന്ന് വെച്ചാൽ സേജസ് ഓഫ് സിക്സ് പാത്ത് ഈ രോഗത്തിൻ്റെ സമാധാനത്തിനും ഒരു ഇക്വലൈസേഷൻ കൊണ്ട് ഈക്വൽ ആക്കാനൊക്കെ കൊണ്ട് വേണ്ടിയിട്ട് നമ്മളുടെ ബീസിനെ പിരിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ടെൻ ടെയിലെ ബീസിൻ്റെ ജിഞ്ചറിക്ക് സേജസ് ഓഫ് സിക്സ് പാത്ത് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ടെൻ ടെയിലെ പോയതിന് ശേഷം കുറേ മാസങ്ങളോളം അദ്ദേഹം വയ്യാതായിരുന്നു. പിന്നെ എന്ത് പറ്റി അദ്ദേഹത്തിന് റിക്കവർ ആയിട്ട് വരികയും ചെയ്തു. അത് മീൻസ് ലൈക്ക് അതാണ്
കാരണം. അതായത് അദ്ദേഹത്തിന് അങ്ങനെ അത്രയും നാൾ കിടക്കാൻ പറ്റി. നമ്മളുടെ നയൻ ടെയിൽ വരെയുള്ള ബീസ്റ്റിനെ പുറത്തെടുത്താൽ എന്ത് പറ്റും? ആ ജിഞ്ചുറുക്കി മരിച്ചു. കാരണം ജിഞ്ചുറുക്കിയും ബീസ്റ്റും തമ്മിൽ ബൈൻഡിങ് ഉണ്ട്. ഇവിടെയും ജിഞ്ചുറുക്കിയും ബീസ്റ്റും തമ്മിൽ ബൈൻഡിങ് ഉണ്ട്. പക്ഷേ ജിഞ്ചുറുക്ക് പുറത്ത് പോകുമ്പോൾ ഇതേ സമയത്ത് ആ ഡിമോണിക് സ്റ്റാച്ചു ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. പക്ഷേ ഡിമോണിക് സ്റ്റാച്ചു ആയിട്ട് ഒരു ബൈൻഡിങ് ഉള്ളതുകൊണ്ട് അത് ചക്ര കൊടുക്കും, അങ്ങനെ ജീവിച്ചിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഒബീറ്റോ ആലോചിക്കുന്നുണ്ട്, നമ്മൾ പഴയ ഒബീറ്റോ നമ്മളെ റിന്നിൻ്റെ കൈയും പിടിച്ച് പോയതൊക്കെ. അപ്പോൾ കക്കാഷിക്കും മനസ്സിലായി ഒബീറ്റോ മരിക്കത്തില്ല, നമ്മളുടെ മിനാറ്റോയ്ക്കും മനസ്സിലായി ഒബീറ്റോ മരിക്കത്തില്ലെന്ന്. ഒബീറ്റോ ആണെങ്കിൽ നെഞ്ചത്ത് കൈ വെച്ച് അവസാനമായിട്ടൊരു ജുട്സു ചെയ്യാൻ പോകുന്നെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ കക്കാഷിയും മിനാറ്റോയും ഓടിക്കൂടുന്നുണ്ട് ഇവ എന്തേലും ഉടായ്പ പരിപാടി കാണിക്കുമെന്ന്. അപ്പോഴത്തേക്കും ഒബീറ്റോ പറയാണ്, എന്തുകൊണ്ടാണ് നമ്മളുടെ നഗട്ടോ എന്നെ ചതിച്ചതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നറൂട്ടോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മനുഷ്യനൊന്നുമല്ല, അവൻ വളരെ സ്പെഷ്യലാണ്. അവൻ എന്തിനാ ഇത്രയും നാൾ ആലോചിക്കാറുണ്ട് നഗട്ടോ എന്തിനാണ് യഹീകോനെയും കൊനനെയൊക്കെ വെച്ചിട്ട് എന്നെ ചതിച്ചതെന്ന്. അവൻ്റെയും ലക്ഷ്യം ഇതേ ഇതായിരുന്നു, പക്ഷെ അവൻ എന്നെ ചതിച്ചു. അതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റും, കാരണം ഞാനും ഇപ്പോൾ അതേ അവസ്ഥയിലാണ്. കുറ്റബോധം, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റിഗ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതേ അവസ്ഥ. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം, പക്ഷേ ആ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനോ റിഗ്രറ്റ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ. അപ്പോഴത്തേക്കും നമ്മൾ ശ്രംശ ഓഫ് ഹെവൻലി ലൈഫ് ടെക്നിക് ഇല്ലേ, അത് യൂസ് ചെയ്യാനായിട്ട് പോവാണ്. പണ്ട് നമ്മളുടെ ഔട്ടർ പാത്ത് പെയിൻ ആയിട്ടുള്ള നമ്മളെ നഗറ്റോ ഇത് ഉപയോഗിച്ചപ്പോഴാണ് നമ്മളുടെ കക്കാഷിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ജീവൻ തിരിച്ചെട്ടി വന്നത്. അതേ ടെക്നിക്കാണ് ഒബീറ്റോ ഉപയോഗിക്കാൻ പോകുന്നത്. ബാറ്റിൽ ഫീൽഡിൽ ഒബീറ്റോ കാരണം ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരുടെ ജീവനും തിരിച്ചു വരുന്ന രീതിയിൽ ഒബീറ്റോ ടെക്നിക്ക് സെറ്റ് ചെയ്ത് ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇത് രണ്ട് രീതി ചെയ്യാം, ഒരാളെ ഫോക്കസ് ചെയ്യും ചെയ്യാം, ഹോളായിട്ടും ചെയ്യാം. ഹോളായിട്ട് ചെയ്യാനാണ് ഒബീറ്റോ തീരുമാനിച്ചേക്കണേ. മിനാറ്റോനെ നോക്കിയിട്ട് ഒബീറ്റോ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളില്ലേ, ഇതൊന്നും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ല. ഒന്ന് നോക്ക്, നഗറ്റോ നറൂട്ടോ അതിൽ നഗറ്റോ തോറ്റുപോയതുപോലെ നിൽക്കുകയാണ്. അവൻ്റെ വഴി തെറ്റിപ്പോയി. അവരുടെ രണ്ടുപേരുടെയും മാസ്റ്റർ നമ്മളുടെ ജിറയാണ്. അപ്പോൾ ജിറയുടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നത് നമ്മളുടെ മിനാറ്റോ ആണ്. അതായത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. മിനാറ്റോയുടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നത് ഒബീറ്റോ. മിനാറ്റോയ്ക്കും ഒബീറ്റോയ്ക്കും നഗറ്റോയ്ക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം, ഈ ലോകത്തിൻ്റെ സർവൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യം, അത് നറൂട്ടോ ചെയ്യും. അതാണ് നമ്മളുടെ നഗറ്റോ അവനിൽ കണ്ടത് എന്ന് ഇപ്പോൾ നമ്മളുടെ ആര് മനസ്സിലാക്കാണ്? നമ്മളുടെ ഒബീറ്റോ മനസ്സിലാക്കാണ്. ഒബീറ്റോയ്ക്ക് മിനാറ്റോയിൽ നിന്ന് മനസ്സിലായത്, മിനാറ്റോയ്ക്ക് നമ്മളുടെ ജിറയിൽ നിന്ന് മനസ്സിലായത്. ജിറയെ നറൂട്ടോയ്ക്കും നഗറ്റോയ്ക്കും മിനാറ്റോയ്ക്കും പറഞ്ഞു കൊടുത്തത് എന്ത്? സമാധാനം. നമ്മുടെ ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരണം. അതിന് സത്യമായിട്ടുള്ള പാത്തിൽ കൂടെ പോയ ആൾക്കാരും തെറ്റായിട്ടുള്ള പാത്തിൽ കൂടെ പോയ ആൾക്കാരും ഉണ്ട്. ഇത് നഗറ്റോയും അതുപോലെ തന്നെ നമ്മളുടെ ഒബീറ്റോയും തെറ്റായിട്ടുള്ള പാത്തിൽ കൂടെ പോയി. അവർ ഒരു രീതി പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, പക്ഷേ തെറ്റായിട്ടുള്ള രീതിയിൽ പോയി. മിനാറ്റോ ട്രൈ ചെയ്തു, പക്ഷേ മിനാറ്റോനെ കൊണ്ട് പറ്റിയില്ല. മിനാറ്റോയുടെ മോനായിട്ടുള്ള നറൂട്ടാണ് അതിന് വന്നത്. അവൻ കറക്റ്റായിട്ടാണ് ചെയ്തു പോകുന്നത്. അവന് എന്താണ് ഒരു തോൽവി, അവരുടെ സംഭവം ഒന്ന് മുമ്പിൽ കണ്ട് അയ്യോ പേടിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നറൂട്ടോ നിൽക്കുമോ? ഇല്ല. കൂടെ നിന്ന് കക്കാഷിനെ പോലും ആർക്ക്? ഒബീറ്റോയ്ക്ക് ഉപദ്രവിക്കേണ്ടി വന്നു. അപ്പോൾ അതിലൊന്നും ഒബീറ്റോയ്ക്ക് റിഗ്രറ്റ് തോന്നുന്നില്ല, അത് തെറ്റായിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. പക്ഷേ ഇവിടെ നല്ലതെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്റ ഓഫ് ഹെവൻലി ലൈഫ് ടെക്നിക്ക് ഉപയോഗിക്കാൻ പോവാണ്. അതേ സമയമാണ് നമ്മുടെ സായിയും നറൂട്ടോയും നമ്മളുടെ മദാര ഉച്ചയെടുത്ത് വരുന്നതും, സായി ആ ഒരു നമ്മുടെ സീലിംഗ് ടൈഗറിനെ മദാര ഉച്ചയ്ക്ക് നേരെ വിടുന്നതും. അപ്പോൾ മദാര ഉച്ചയ ഓൾറെഡി എന്തിലാണ്? നമ്മളുടെ വുഡ് ഡ്രാഗൻസിൻ്റെ ഇടയിലാണ്. അതേസമയം ഒബീറ്റോ എടുത്ത് കാണിക്കാണ്, അവിടെ ബ്ലാക്ക് സെറ്റ്സ് ആണെങ്കിൽ ഒബീറ്റോയുടെ പുറം മൊത്തം ചുറ്റി വരികയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയത്തില്ല. ഒബീറ്റോനെ ആ ഒരു ജുട്സു സംസ്റ്റോർ ഓഫ് ഹെവൻലി ലൈഫിൽ നിന്നും അത് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞു നിർത്താണ് ബ്ലാക്ക് സെറ്റ്സും. ബ്ലാക്ക് സെറ്റ്സും എങ്ങനെ ഒബീറ്റോയുടെ ബോഡി വന്നെന്ന് നമുക്കറിയത്തില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ ആരെ മജാറേനെ ഒരുവിധം ആ ഒരു ടൈഗർ കടിച്ചു. ഇനി സീലിംഗ് പ്രോസസ്സ് അത് ഹാഫായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ എന്താവുന്നത്, നമ്മളുടെ മജാറ ഉച്ചയ്ക്ക് എന്തോ ഒരു സഡൻ ചേഞ്ച് വരുന്നത്. അതോടെ ആ ടൈഗർ എന്നെ അങ്ങ് മാഞ്ഞു പോവാണ്. മജാറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുകയാണ്. ഞാനോ എന്ന രീതിയിൽ മുഖത്തുള്ള വിണ്ടുകീറിയ പാടുകളൊക്കെ പോയി. കണ്ണിൽ നിന്നും എന്താ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ ലെൻസൊക്കെ ഇങ്ങനെ കുറഞ്ഞൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് താഴത്തേക്ക് വീഴാണ്. അതുപോലെ തന്നെ എല്ലാ സംഭവവും മജാറയ്ക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നുകയാണ്. അതേസമയമാണ് നമ്മളുടെ സാസുക്കെ അമട്ടറസു ഉപയോഗിക്കുന്നത്. അമട്ടറസു ചെന്നിട്ട് മജാറയുടെ മുതുകിൻ്റെ അവിടെ കിടന്ന്
കത്തുവാണ്. കണ്ണും പോയി, മുതുകിൻ്റെ അവിടെ കിടന്ന് അമറ്റ റസവും കത്തുന്നു. അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് നല്ല രീതിയിൽ കത്തുവാണ്. ഇതൊരു സെഞ്ചിറ്റ്സുമാണ്. അപ്പോഴത്തേക്കും മറ്റാറ ഉച്ച ഇത് കംപ്ലീറ്റ്ലി അങ്ങ് അബ്സോർബ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷീൽഡ് ആയിട്ടുണ്ടായിരുന്ന മറ്റാറ ഉച്ചയുടെ ആ ഒരു ഷീൽഡ് ഉണ്ടല്ലോ, അത് ബ്രേക്കായി പോകുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ആശ്രാമയുടെ മുഖം ഓൾറെഡി മറ്റാറയുടെ ചെസ്റ്റിൽ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആശ്രാമയും മറ്റാറയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഓർമ്മയ്ക്ക് ടാറ്റു അടിച്ചു വെച്ചേക്കണേന്നും അല്ല, സെൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തേക്കാണ്. അതായത് ആശ്രാമയുടെ സെല്ല് നമ്മൾ മറ്റാറ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് അവൻ്റെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്തേക്കാണ്, ഇംപ്ലിമെൻ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശ്രാമയുടെ ഉള്ളിസ് ആ ഒരു പവറും കൂടെ മറ്റാറയ്ക്ക് കിട്ടും. അപ്പോഴത്തേക്കും ചെറിയ തോതിൽ അപ്പോഴത്തേക്കും മറ്റാറ കുറേ കൂടെ പവർഫുള്ളാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മറ്റാറയ്ക്കാണെങ്കിൽ ഇപ്പോൾ കാഴ്ചയില്ല, കണ്ണ് പൊടിഞ്ഞു പോയല്ലോ. അപ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കുവാണ് മറ്റാറയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ. പക്ഷേ നാക്കിട്ടടിക്കുന്ന ഒരു കുറവുമില്ല, നമ്മുടെ ആശ്രാമയായിട്ട് കത്തി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ മറ്റാറ പറയുന്നുണ്ട് അവൻ്റെ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സമയമായി, അവൻ ഫ്രഷ് ആയിട്ട് വന്നേക്കാം, എത്ര നാൾക്ക് ശേഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ കടിച്ചു നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവനുണ്ടോ, ഇവൻ സത്യത്തിൽ വന്നതാണെന്ന് അറിയാം. അപ്പോൾ ബ്ലഡ് വരുന്നുണ്ട്, ഓ സന്തോഷമായി എന്ന് പറഞ്ഞ് മറ്റാറയോട് കൂടുന്ന അലറിക്കാറി കൂവാണ്. എന്നിട്ട് ഓരോരോ ഷിനോബീസിനായിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആശ്രാമിക്ക് മനസ്സിലായി ഇവൻ ഇത് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ, സെല്ലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാവുമെന്ന്. അതുമാത്രമല്ല ഇവൻ്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആശ്രാമിക്ക് അറിയാം എന്ത് പ്ലാനാണ്, അത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന്. അടുത്ത് നിൽക്കുന്ന എല്ലാ ഷിനോബീസിനും ഒരു ദയവുമില്ലാതെ അറ്റാക്ക് ചെയ്ത് ആശ്രാമയുടെ അടുത്ത് പോയിട്ട് ആശ്രാമയുടെ സേജ് ഉത്സ് എടുക്കുകയാണ്. സേജ് ഉത്സ് എടുക്കുമ്പോൾ നമ്മുടെ മറ്റാറയുടെ പുറത്തുള്ള ആശ്രാമയുടെ സെൽസിന് ആ ഒരു സേജ് ഉത്സ് കിട്ടുവാണ്. അതുകൊണ്ട് തന്നെ സേജ് മോളിൽ പോകാനായിട്ട് മറ്റാറയ്ക്കും പറ്റുന്നുണ്ട്. അതേസമയമാണ് സാസുകി പിന്നീടായിട്ട് നമ്മുടെ ഫിസിക്കൽ അറ്റാക്കായിട്ടുള്ള ഇൻജുറ്റ്സും കൊണ്ടുവരുന്നത്. അപ്പോഴത്തേക്കും സാസുകി അങ്ങനെ ചെയ്യുമ്പോൾ ഈ പീക്കിരി പയ്യന്മാരുടെ കാര്യമെന്ന് പറഞ്ഞാണ് ആദ്യം മറ്റാറ നിൽക്കുന്നത്. പിന്നീട് സാസുകിയുടെ സോഡി പിടിച്ച് കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുകയാണ് ഇവൻ യൂസ് ചെയ്യുന്നത് മംഗക്കു ഷെറിങ്കനാണ്. ഓ അപ്പോഴത്തേക്കും നീയും ഉജിഹയിലാണ് നല്ല ഒരു മെമ്പറാണ്. ഞാൻ വിചാരിച്ചു ഏതോ കൊച്ചു പയ്യനാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മറ്റാറ നിന്നേന്ന് രീതി പറഞ്ഞിട്ട് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാന്ന് പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സാസുകിക്ക് നമ്മളുടെ മറ്റാറയുടെ കൂടെ വരാൻ താല്പര്യമുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ, മറ്റാറയ്ക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്യാനായിട്ട് ഒരാളുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോഴത്തേക്കും ഈ പ്ലാൻ ചെയ്യാൻ ഇൻഫൈനൈറ്റ് സുഖിയാമി എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ഗെൻജുട്സു ചെയ്യാനായിട്ട് നീയും എൻ്റെ കൂടെ നിൽക്കുവോ എന്ന് നമ്മളുടെ മറ്റാറ ഒരു ഓഫർ സാസുകിക്ക് വെക്കുകയാണ്. സാസുകിയാണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടെ ഇപ്പോൾ കത്തി ജ്വലിച്ച് ചത്തു പോകുന്ന രീതിയിലാണ് നമ്മളുടെ സാസുകിയും മറ്റാറിനെ നോക്കുന്നത്. അതേസമയം നാറൂട്ടോനെ കാണിക്കുകയാണ്, ചെമിനാറ്റോൻ്റെ അടുത്ത് കാണിക്കുകയാണ് നമ്മളുടെ ഒബിറ്റോയുടെ പകുതി കൺട്രോൾ ബ്ലാക്ക് സെറ്റ്സുമാണ് എടുത്തേക്കുന്നത്. അപ്പോഴത്തേക്കും മിനാറ്റോ ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് സെറ്റ്സോ, അപ്പോഴത്തേക്കും ഒബിറ്റോയ്ക്ക് എന്തോ പറ്റിയെന്ന്. ഒബിറ്റോയുടെ പകുതി ജീവൻ മാത്രമേ ബാക്കി നിൽക്കുന്നത്. ഒബിറ്റോ ഉറപ്പായിട്ടും നമ്മുടെ സംശ്രോ ഓഫ് ഹെവൻലി ലൈഫ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, മരിച്ചു പോകുമെന്ന് പറയാണ്. ഷംസ്ട്രോ ഓഫ് ഹെവൻലി ലൈഫോ അതെപ്പോൾ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മളുടെ മറ്റാറ ഉച്ചയ്ക്ക് പെട്ടെന്നൊരു സഡൻ ട്രാൻസ്മിഷൻ ഉണ്ടായില്ലേ, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായില്ലേ, അതെന്തുകൊണ്ടാണ്? നമ്മളുടെ ഷംസ്ട്രോ ഓഫ് ഹെവൻലി ലൈഫ് ടെക്നിക്ക് നമ്മളെ ബ്ലാക്ക് സെറ്റ്സ് ആരെ കൺട്രോളിലെടുത്ത്, ഒബിറ്റിയുടെ കൺട്രോളിലെടുത്ത് ചെയ്തിട്ടാണ്. ബ്ലാക്ക് സെറ്റ്സ് സത്യം പറഞ്ഞാൽ ഫൈവ് കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റാറയുടെ ഓർഡർ പ്രകാരമാണ്, മരിച്ചു പോയിട്ടല്ല, ബോഡി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മറ്റാറയുടെ ഓർഡർ പ്രകാരമാണ് നമ്മുടെ ഫൈവ് കാകെ സമീറിൻ്റെ സമയത്ത് നൈസിന് ഈ ബ്ലാക്ക് സെറ്റ്സ് മാത്രം ആരുടെ അടുത്ത് വന്നത്, ഒബിറ്റോ അടുത്ത് വന്ന് നിന്നത്. എന്നിട്ട് പയ്യെ ഒബിറ്റോ പോലും അറിയാതെ അവൻ്റെ ബോഡിയുടെ ഒരു പാർട്ടായിട്ട് മാറി. ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ നമ്മുടെ മറ്റാറേനെ ചതിച്ച് ഒബിറ്റോ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ഒബിറ്റോനെ യൂസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് നമ്മുടെ സംശോ ഓഫ് ഹെവൻലി ലൈഫ് ടെക്നിക്ക് ഒബിറ്റോ ചെയ്യാൻ പോകാറുണ്ടല്ലോ, അതേ ടെക്നിക്ക് യൂസ് ചെയ്ത് മറ്റാറേനെ റീഇൻകാർണേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. റീഇൻകാർണേഷൻ അല്ല, റീബേർത്ത് ആണ്. ചുരുക്കി പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ, അതായത് പകുതി ചത്ത ഒബിറ്റോ, ഒബിറ്റോ ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒബിറ്റോ എന്തായാലും മരിക്കും. എന്നിട്ട് പോലും ഒബിറ്റോയുടെ ബോഡി ഇവർ രണ്ടുപേരും കൂടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്, ഒന്നിനും വിട്ടുകൊടുക്കാതെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സാസുകയാണെങ്കിൽ മറ്റാറയുടെ ഡീല് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യാണ്. ചത്തുപോയ നിൻ്റെ കൂടെയൊക്കെ ഞാൻ എന്തിനാ വന്ന് ജോയിൻ ചെയ്യുന്നത്, നീ ഒന്ന് പോയപ്പോൾ നിന്നെ ഇപ്പോൾ തോപ്പിക്കും ഞങ്ങൾ എന്ന രീതിയിലാണ് സാസുകി പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മറ്റാറയാണെങ്കിൽ അവിടെ ഫയർനെസ് യൂസ് ചെയ്യുന്നുണ്ട്. സാസുകിയും തെറിച്ചെടുത്ത് ദൂരെ പോകുന്നുണ്ട്. നാറൂട്ടോയ്ക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മറ്റാറ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിനക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഉച്ചയുടെ ഇതിലുള്ള ആ കണ്ണ് ഞാൻ ഇങ്ങ് ചൂഴ്ന്നെടുക്കും, നീയും ഈ ഒരു ആശ്രാമയുടെ പ്ലാനിൽ പെട്ടുപോവാണോ എന്ന രീതിയിലൊക്കെയാണ് മറ്റാറ ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും ആശ്രാമയ്ക്കാണെങ്കിൽ നല്ല വാശിയാണ് മറ്റാറിനെ എങ്ങനെയാണ് തോപ്പിക്കണമെന്ന്. അവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മറ്റാറ ഷിനോബീസിൻ്റെ അടുക്കെ പോവാണ്. അവിടെ നയൻ ടെയിലിൻ്റെ ചക്രമുള്ള ഒരു ഷിനോബീസിനെ ഷിനോബീനെ കൊന്ന് അവൻ്റെ ചക്രം, നമ്മുടെ നയൻ ടെയിലിൻ്റെ ചക്രമുണ്ടല്ലോ അവൻ്റെ ബോഡിയിൽ, അത് എടുക്കുക.
നിൽക്കുവാണ്. മജാറയുടെ കൈക്ക് മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫൈറ്റിൽ സാസുകയുടെ കൂടെ ഉള്ളതിൽ. പക്ഷെ അത് മജാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നയൻ ടെയിലിൻ്റെ ചക്രം കൊണ്ട് ഹീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ടെയിൽഡ് ബീസ്റ്റ് 1 മുതൽ 9 വരെയുള്ള ടെയിൽഡ് ബീസ്റ്റുകളെ നോക്കിയിട്ട് അടുത്തത് നിങ്ങളുടെ ടേണാണ് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ മജാറ നിൽക്കുന്നതും കാണിച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.